തിരുവനന്തപുരത്ത് ഗംഗേഷാനന്ദ സ്വാമിയുടെ ലിംഗം മുറിച്ച കേസിൽ വഴിത്തിരിവുണ്ടായിരിക്കുന്നു. ലിംഗം മുറിച്ചത് പരാതിക്കാരിയും കാമുകൻ അയ്യപ്പദാസും ചേർന്നുള്ള ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് വ്യക്തമാകുന്നത്. ഒരുമിച്ച് ജീവിക്കാൻ സ്വാമി തടസ്സമാകുമെന്ന് കണ്ടതോടെയായിരുന്നു ഈ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തത്. ഇരുവരെയും പ്രതി ചേർക്കാൻ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടിയിരിക്കുകയാണ്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായുണ്ട്. അനന്തൻ, വലിയ വിവാദമായ സംഭവമാണ്, ഒരു കൃത്യമായ ഒരു ആക്രമണത്തിനുള്ള തിരിച്ചടി എന്ന നിലയ്ക്കൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ട കേസാണ്. പക്ഷേ അതൊന്നുമല്ലായിരുന്നു കാര്യങ്ങൾ എന്നിപ്പോൾ വെളിപ്പെടുന്നു. എന്തൊക്കെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ? ദിവിഷ, ഏറെ വിവാദം സൃഷ്ടിച്ച സംഭവമാണ് സ്വാമി ഗംഗേഷാനന്ദയുടെ ലിംഗം മുറിച്ച കേസ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ കേസിൽ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലാണ് ഈ വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. ഈ കേസിൽ പരാതിക്കാരിയും കാമുകനും ചേർന്ന് ഗൂഢാലോചന നടത്തിയാണ് സ്വാമിയുടെ ലിംഗം ഛേദിച്ചതെന്നുള്ള ഒരു കണ്ടെത്തലിലേക്കാണ് ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ പരാതിക്കാരിയെ തന്നെ പ്രതി ചേർക്കാനുള്ള നിയമവശങ്ങൾ പരിശോധിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. ഈ നിയമോപദേശം ലഭിച്ചാലുടൻ പരാതിക്കാരിയെ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിക്കും. 2017 തിരുവനന്തപുരം പേട്ടയിൽ സ്വാമി ഗംഗേഷാനന്ദയുടെ ലിംഗം മുറിച്ച സംഭവം ഉണ്ടാകുന്നത്. അന്ന് പരാതിക്കാരി പറഞ്ഞിരുന്നത് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായി സ്വാമിയുടെ ലിംഗം ഛേദിക്കേണ്ടി വന്നു എന്നാണ്. ആ രീതിയിലായിരുന്നു അന്ന് ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. അതിനുശേഷം പിന്നീട് ഈ പരാതിക്കാരി സ്വാമിക്ക് അനുകൂലമായി മൊഴി മാറ്റുകയും പിന്നീട് ആ മൊഴി മാറ്റി ഹൈക്കോടതിയിൽ പോവുകയും ചെയ്തിരുന്നു. തുടർന്ന് ക്രൈംബ്രാഞ്ച് വീണ്ടും നടത്തിയ അന്വേഷണത്തിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചത്. ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പറയുന്നത് ഈ പരാതിക്കാരിയായ യുവതിയും കാമുകനും ചേർന്ന് ഗൂഢാലോചന നടത്തി സ്വാമിയുടെ ലിംഗം ഛേദിച്ചു എന്നാണ്. അതിന് കാരണം ഇരുവരും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ യുവതിയുടെ കുടുംബത്തിൽ ഏറെ സ്വാധീനമുള്ള സ്വാമി ഗംഗേഷാനന്ദ അതിന് തടസ്സമാണെന്ന് യുവതിയും കാമുകനും മനസ്സിലാക്കി. തുടർന്ന് വർക്കലയിലും കൊല്ലത്തും പരസ്പരം കൂടിക്കാഴ്ച നടത്തുകയും സ്വാമിയെ ആക്രമിക്കാൻ ഈ യുവതിയും കാമുകനും കാമുകൻ അയ്യപ്പദാസും ചേർന്ന് പദ്ധതിയിടുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർനെറ്റിലടക്കം സെർച്ച് ചെയ്താണ് ഈ ലിംഗം ഛേദിക്കുക എന്നുള്ള ഒരു പദ്ധതിയിലേക്ക് ഇരുവരും എത്തിച്ചേരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ യുവതി സ്വാമിയുടെ ലിംഗം ഛേദിച്ചു എന്നുള്ള ഒരു കണ്ടെത്തലിലേക്കാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് എജിയോട് നിയമോപദേശം തേടിയിട്ടുണ്ട്. നിലവിൽ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ ക്രൈംബ്രാഞ്ചിൽ ലഭിച്ചിരിക്കുന്ന തെളിവുകൾ ഈ യുവതിയെ പരാതിക്കാരിയായ യുവതിയെ കേസിൽ പ്രതി ചേർക്കാൻ പര്യാപ്തമാണോ എന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നത്. ആ നിയമോപദേശം അനുകൂലമാവുകയാണെങ്കിൽ ഉടൻ തന്നെ യുവതിയെ പ്രതി ചേർത്ത് കേസ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും. ദിവിഷ്, അനന്തൻ, എന്നു മുതലാണ് ഇത്തരത്തിൽ ഈ കേസിലൊരു വഴിത്തിരിവിലേക്ക് അന്വേഷണ സംഘവും പോകുന്നത്? ആദ്യഘട്ടത്തിൽ ഈ സ്വാമി ഒരു വലിയ വില്ലൻ എന്ന നിലയ്ക്കാണ് അവതരിപ്പിക്കപ്പെട്ടത്. തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ മറ്റു മാർഗങ്ങളില്ലാതെ ചെയ്ത ഒരു കൃത്യം എന്ന നിലയ്ക്കാണ് ആദ്യമൊക്കെ വന്നത്. പക്ഷേ പിന്നീട് ഒരു നിശ്ചിത ഘട്ടം കഴിയുമ്പോഴാണ് മറ്റെന്തൊക്കെയോ ഇതിന് പിന്നിലുണ്ട് എന്ന് വെളിപ്പെട്ടു വരുന്നത്. എപ്പോഴാണ് അന്വേഷണ സംഘത്തിന് ഈ നിലയിലേക്ക് കാര്യങ്ങൾ പോകാൻ അല്ലെങ്കിൽ ചിന്തിക്കാനുമൊക്കെ സാഹചര്യമുണ്ടായത്? ദിവിഷ, ഈ കേസ് ഏറ്റവും ശ്രദ്ധയാകർഷിക്കാൻ കാരണം അത് തന്നെയാണ്. അതായത് ഒരു സ്ത്രീയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നവരുടെ ഒരു അതിന്റെ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായി ലിംഗം മുറിച്ചു എന്നുള്ള രീതിയിലായിരുന്നു അന്ന് വാർത്തകൾ വന്നിരുന്നത്. അങ്ങനെയാണ് പരാതിക്കാരി പോലീസിന് മൊഴി നൽകുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവം വലിയ ശ്രദ്ധയാകർഷിക്കുകയും വലിയ ചർച്ചയാവുകയും ചെയ്തത്. ആ രീതിയിൽ അന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയപ്പോൾ അന്ന് ക്രൈംബ്രാഞ്ചിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് യുവതി തന്നെ സ്വാമിക്ക് അനുകൂലമായി മൊഴി നൽകുകയും പിന്നീട് ഹൈക്കോടതിയിൽ പോയി മൊഴി മാറ്റി നൽകുകയും ഒക്കെ ചെയ്ത സംഭവം ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് ഇത് സംബന്ധിച്ച് നേരത്തെ വാർത്തകൾ വന്നിട്ടുള്ളതാണ്. ഈ ക്രൈംബ്രാഞ്ചിന് ഇതിൽ ചില സംശയങ്ങളുണ്ട്. പരാതിക്കാരിയുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങളുണ്ടോ എന്നുള്ള സംശയം അന്വേഷണ സംഘം പ്രകടിപ്പിക്കുന്നു എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നതാണ്. ഇത് സംബന്ധിച്ച് കൂടുതൽ, അതായത് ശാസ്ത്രീയമായ ഇന്റർനെറ്റിന്റെ വിശദാംശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതോടെയാണ് ക്രൈംബ്രാഞ്ചിന് ഈ പരാതിക്കാരിക്ക് ഇതിൽ ചില ഇതിൽ കാര്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലിലേക്ക് എത്തിയത്. അത് സംബന്ധിച്ച് ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്ന ഒരു ജോലിയിലായിരുന്നു ഇതുവരെ അന്വേഷണ സംഘം. അത് പരമാവധി തെളിവുകൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട് ഈ യുവതിക്കെതിരായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തെളിവുകൾ സഹിതമാണ് എജിയോട് നിയമോപദേശം തേടിയിരിക്കുന്നത്. ആ നിയമോപദേശം അനുകൂലമാവുകയാണെങ്കിൽ, അതായത് ഈ യുവതിയെ കേസിൽ പ്രതി ചേർക്കാൻ പര്യാപ്തമാണ് ഈ തെളിവുകൾ എങ്കിൽ കുറ്റപത്രത്തിൽ യുവതിയെ പ്രതി ചേർക്കും. ഏതായാലും ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പറയുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് യുവതിയും കാമുകൻ അയ്യപ്പദാസും ഒന്നിച്ച് ജീവിക്കാൻ സ്വാമി തടസ്സമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്വാമിയെ ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ ഒരു ഇത്തരമൊരു അക്രമ പദ്ധതി കാമുകനും യുവതിയും ചേർന്ന് തയ്യാറാക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ കേസ് ഉണ്ടായതെന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്.